ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എന്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണിക് കിച്ചനിലേക്ക് സ്വാഗതം. വളരെ വളരെ രുചികരമായിട്ടുള്ള ഒരു മീൻകറിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. നാളികേരപ്പാൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ മീൻകറി തയ്യാറാക്കിയെടുക്കുന്നത്. ഊണ് കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മീൻകറി കപ്പയുടെയും പുട്ടിന്റെയും അപ്പത്തിന്റെയൊക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മീൻകറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. മീൻകറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് അര കിലോ മീൻ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നെയ്മീനാണ്. നമുക്ക് ഏത് മീൻ ഉപയോഗിച്ചിട്ടും ഈ ഒരു മീൻകറി തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ചൂടായി ഒന്ന് പൊട്ടി വരണം. ഉലുവ പൊട്ടി വന്നപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒപ്പം 7 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ചെറിയ ഉള്ളിയാണ്. 10 ചെറിയ ഉള്ളിയാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി അല്പം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി വഴറ്റി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം, അത്രേ വേണ്ടൂ. ചെറിയ ഉള്ളിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. മീൻകറിയിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നതാണ് എനിക്കിഷ്ടം. ഇപ്പോൾ ചെറിയ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം മസാലപ്പൊടികൾ ഓരോന്നും ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയുടെ അളവ് ഒട്ടും തന്നെ കൂടണ്ട കേട്ടോ. ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട മുളക് പൊടിയാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. മുളക് പൊടിയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പൊടികൾ എണ്ണയിൽ കടന്ന് മൂത്ത് ആ പച്ച മണമൊക്കെ ഒന്ന് മാറി വരണം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ 1-2 മിനിറ്റ് നേരം വഴറ്റി കഴിയുമ്പോഴേക്കും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം നന്നായിട്ട് മൂത്ത് വരും. നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത പൊടികളെല്ലാം എണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ മീൻകറിക്ക് നല്ല കളർ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ മീൻകറി കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അരിഞ്ഞെടുത്ത തക്കാളിയാണ്. നമ്മുടെ ഈ മീൻകറിയിലേക്ക് 1 തക്കാളി മതിയാകും കേട്ടോ. തക്കാളി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് പഴുത്ത തക്കാളി എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. തക്കാളി നന്നായിട്ട് വെന്തൊടഞ്ഞു വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി നമുക്ക് തവി കൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് കുക്കായി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കുടംപുളി നന്നായിട്ട് കഴുകിയതിന് ശേഷം കട്ട് ചെയ്ത് അല്പം വെള്ളത്തിൽ സോക്ക് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. കുടംപുളി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് മീൻകറിയിൽ എത്രത്തോളം പുളി ആവശ്യമുണ്ട് ആ ഒരു അളവിൽ വേണം കുടംപുളി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. കുടംപുളി ഉപയോഗിക്കുന്നില്ല എങ്കിൽ വാളംപുളി എടുത്താലും മതിയാകും കേട്ടോ. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് നാളികേരത്തിന്റെ 2/2 പാലാണ്. 2/2 പാല് 1.5 കപ്പ് അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2.5 കപ്പോളം ചിരകിയ നാളികേരം പിഴിഞ്ഞെടുത്തിട്ടുള്ള 2/2 പാലാണ് കേട്ടോ ഇത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഗ്യാസ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കണം. നല്ലതുപോലെ തിളച്ചു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നെയ്മീനാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് മീൻ ഉപയോഗിച്ചും ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം തവി ഉപയോഗിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്താലും മതിയാവും കേട്ടോ. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. മീൻ നല്ലതുപോലെ കുക്കായി കിട്ടുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം.
നമ്മൾ ഉപയോഗിക്കുന്ന മീൻ അനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും. ഇടയ്ക്ക് അടപ്പൊന്ന് മാറ്റി ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ. ഞാനിവിടെ ഗ്യാസ് ലോ ഫ്ലെയിമിൽ 15 തുടങ്ങി ഒരു 20 മിനിറ്റ് വരെ മീൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മീൻ കറിയിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് ഒന്നാം പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. മീൻ കറി ചെറുതായിട്ടൊന്ന് തിളച്ചു തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഈ ഒരു ടൈമിൽ മീൻകറിയുടെ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഫൈനലി മീൻകറിയിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ മീൻകറി റെഡിയായിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാൻ ഈ മീൻകറിയിലേക്ക് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം ഒന്നാം പാലാണല്ലോ നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മീൻകറി ഇരിക്കുമ്പോൾ ഓയിൽ നന്നായിട്ട് തെളിഞ്ഞു വരും. അതുപോലെ തന്നെ മീൻകറി അല്പം കൂടി തിക്കായിട്ട് വരും കേട്ടോ. ഉപ്പും പുളിയും എരിവെല്ലാം കറക്റ്റ് പാകത്തിനാണ്. നമ്മുടെ ഈ കിടിലൻ മീൻകറി ഊണിന്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.